എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് മടുത്തു എങ്കിലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു യു കെയിലുള്ള ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു ഷോപ്പിലാണ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇൻഡോർ പ്ലാന്റുകളെ കുറിച്ച് കാണാം. ഞാൻ നിങ്ങളെ കാണിക്കട്ടെ, നമുക്ക് ഒന്നിച്ചു പോവാം. ആദ്യമായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഓർക്കിഡുകൾ കാണാം. നല്ല ഡാർക്ക് പിങ്ക് കളർ, വൈറ്റ് ഓർക്കിഡ്സ്, ലൈറ്റ് പിങ്ക് ഓർക്കിഡ്സ്, ഇംഗ്ലീഷ് ഐവി, നല്ല ആർച്ച് ഷേപ്പിൽ ഓർക്കിഡ്, നല്ല ആർച്ച് ഷേപ്പിൽ വെച്ചേക്കുന്നത്. എന്ത് രസമാണെന്ന് വെച്ചാൽ ഇത്ര ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഓർക്കിഡുകളാണ്. ഞങ്ങളുടെ ബേബി ബേബി ഇസി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് മടുത്തു. ഇതിൻ്റെ കസൻ അജു, ഹലോ. അലോവീറകൾ പല സൈസിലുള്ളത്, കാക്ടസ് ആണ്. പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, ഇത് ഒറിജിനൽ പ്ലാന്റ്സ് ആണ്. പല തരത്തിലുള്ള കാക്ടസുകളാണിത്. ഇവിടെ കുറച്ച് മണി പ്ലാന്റുകളുണ്ട്. പ്ലാന്റ് വെരിക്കേഷനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എത്രമാത്രം ഓർക്കിഡാണെന്ന്, എന്ത് മനോഹരമായ ഓർക്കിഡാണെന്ന്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വൈറ്റ് കളറാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മണി പ്ലാൻ, ഐ തിങ്ക് ഇറ്റ്സ് എൻജോയ്, എൻജോയ് പോത്തോസ്. ഇതെല്ലാം പലതരത്തിലുള്ള വെറൈറ്റിയിലുള്ള മണി പ്ലാന്റുകളാണ്. ഇത് ഗോൾഡൻ പോത്തോസ്. ഇത് ബോൺസായ്, ബോൺസായ് പ്ലാന്റ്സ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഇത് കൂട്ടുകാരനെ മേടിക്കാൻ തോന്നുന്നുണ്ട്. ഇത് സൻസവേറിയ, പല തരത്തിലുള്ള സൻസവേറിയ. സ്നേക്ക് പ്ലാന്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. എൻ്റെ അരികിലുള്ള യെല്ലോ വെരിക്കേഷൻ ഞാൻ നോക്കി നടക്കായിരുന്നു, എനിക്ക് അത് കൂട്ട് ഒരെണ്ണം മേടിക്കണം. ഇതെനിക്ക് ഓൾറെഡി ഉണ്ട്. ഇത് സാധാരണ എല്ലായിടത്തും കാണുന്ന സ്നേക്ക് പ്ലാന്റ് ആണ്. ഓ, ഫൈക്കസ് ബെഞ്ചമീന, നല്ല ഭംഗിയുള്ള ചെടി. സ്പൈഡർ പ്ലാന്റ്, ഓ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ സ്പൈഡർ പ്ലാന്റിൻ്റെ ലീഫൊക്കെ നല്ല കേളി കേളിയായിട്ട് കിടക്കുന്ന ഒരു വെറൈറ്റി. ഇവിടെ അതിന് ഇച്ചിരി വില കൂടുതലാണ്, ഞാൻ അതുകൊണ്ട് വാങ്ങിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ 3.50 കണ്ടു, ഇവിടെ അത് 450 ആണ്. നല്ല രസം, പൂ പോലെയുള്ള ചെടി. ഹിമാലയ സീഡം, നോക്കേ, നല്ല ചെടി അല്ലേ. ഇതെൻ്റെ ഫേവറേറ്റ്, ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അലക്കേഷ്യ ആമസോണിക്ക, അന്തൂറിയമാണ്. ലൈറ്റ് റെഡ് ആയിട്ടുള്ള, ഇത് നല്ല ഡാർക്ക് റെഡ്, ഇത് ലൈറ്റ് പിങ്ക്, ഇത് നല്ല റെഡ് കളറാണ്. ഒരു ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ റെഡ് കളർ. ഇത് പീസ് ലില്ലീസാണ്.
ഇത് ഞാൻ ഒത്തിരി എടുത്ത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരൊന്ന് നോക്കട്ടെ. ബ്രൊമീലിയ കിസ്മാനിയ. ഇതിൻ്റെ അറ്റത്ത് മുകളിലൊരു ഒരു പൂവൊക്കെ ആയിട്ട് ലൈറ്റ് പിങ്ക് പീച്ച് കളർ പൂവ്. ഇത് പൈസിയ എന്നാണ് പേര്. പൈക്കിയ ഡ്രാഗൺ ട്രീ. ഇത് പീസ് ലില്ലിയുടെ തന്നെ വലിയ ലീഫുള്ള ഒരു ചെടിയാണ്. പീസ് ലില്ലി തന്നെയാണ്, പക്ഷെ വലിയ ലീഫാണ്. അതിൻ്റെ പൂ കണ്ടോ നിനക്ക്, ഒരു ഫ്ലെയിം ഷേപ്പുള്ള ഫ്ലവർ. നല്ല ചെടിയാണ്. ഇപ്പോൾ മണി ട്രീസ്. മണി ട്രീയുടെ ഒരു കൊമ്പ് കൊടിഞ്ഞു കിടക്കുകയാണ്. നല്ല ബ്രെയ്ഡ് ചെയ്ത് വെച്ചേക്കുവാണ് അതിൻ്റെ ട്രങ്കൊക്കെ. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ബ്രെയ്ഡ്. ഇപ്പോൾ ബേർഡ് ഓഫ് പാരഡൈസ്. പലതരത്തിലുള്ള ബോൺസായി ചെടികൾ. ബോൺസായി ഇപ്പോഴും എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആട്ടോ. എനിക്കിന്ന് ഇവിടെ വന്നിട്ട് ഞാൻ ഇത്തിരി ക്ഷീണിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ചെടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ഭയങ്കര മനോഹരമായ ചെടികൾ. ഇത് വലിയൊരു ബോൺസായി, ചെറിയൊരു പാത്രത്തിൽ ഇത്രയും വലിയ ട്രങ്കായിട്ട്, ഇത്രയും വലിയ മരം പോലെയുള്ള ഒരു ബോൺസായി നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. എൻ്റെ പിറകിൽ എന്തോരം കഠിനാധ്വാനം കാണുമെന്ന് ഞാൻ ഓർക്കുകയാണ്. ഇതുണങ്ങിപ്പോകാതെയൊക്കെ നോക്കണ്ടേ? എത്ര കൃത്യമായിട്ട് നോക്കിയാലേ ഇതൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. വാവ്, ലുക്ക് അറ്റ് ദിസ് കാക്ടസ്. ഇത് ഞാൻ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, പറമ്പിലൊക്കെ നിൽക്കുന്നത്. ഇത് ഇവിടെ നോക്കിയാൽ ഇതിന് എന്നാ വിലയാണ്? ഇതിവിടെ 12 pounds. ഇതിന് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ? നല്ല മനോഹരമായ ചെടികൾ. എനിക്കതിലിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ലൊക്കേഷയാണ്. രസമാണെന്ന് നോക്കിയത് കൂട്ടമായിട്ട് അങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ. പിന്നെ ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ലേ കണ്ടോളൂ. ഇതിനകത്ത് ഇൻസെക്ട്സ്, അതായത് ഈച്ചയൊക്കെ വന്ന് ഈ ചെടിയുടെ ഇലകളിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇലയങ്ങ് അടയും. എന്നിട്ട് ഇല ഈച്ചനെ കൊല്ലുന്നതാണ്. അത് ഫ്ലൈ ട്രാപ്പറായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത്, ഈ ചെടി. പക്ഷെ ഞാൻ പണ്ടൊരിക്കൽ മേടിച്ചു വെച്ചിട്ടത് പിടിച്ചില്ല, അത് കരിഞ്ഞു പോയി. ഈ സ്നേക്ക് പ്ലാന്റ്സ് പലതരത്തിലുള്ള വെറൈറ്റീസാണ്. അതിൻ്റെ പേരൊക്കെ മറന്നുപോയി, എനിക്കറിയാവുന്നതായിരുന്നു. യെസ്, സൻസിവേരിയ പെൻസിവേരിയ ബക്ലാരിസ്. അത് നോക്കി എന്ത് ഭംഗിയാണോ, ബ്യൂട്ടിഫുൾ. കുറ്റിയായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ പേര് സൻസിവേരിയ ഫേൺവുഡ് എന്നാണ്. ഫേൺവുഡ്. ഇത് സൻസിവേരിയയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതും സെയിം തന്നെ, ബക്ലാരിസ്. ഇത് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു സൻസിവേരിയ പ്ലാന്റ് ആണ്. ഇതാണ് സൻസിവേരിയ ഫേൺവുഡ്. നല്ല തിന്നായിട്ട്, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് വളരുന്ന ഒരു ചെടിയാണ്. എന്ത് രസമാണെന്ന്. അപ്പം ഇന്നത്തെ കാഴ്ച ഇത്രയേ ഉള്ളൂ. എന്നോടൊപ്പം നിങ്ങൾ ഈ ചെടികളെ കണ്ട് നല്ല എൻജോയ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം സീ ലേറ്റർ ദെൻ. പിന്നെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.